നമ്മുടെ ജോനാഥൻ മേജേഴ്സ് എന്ന ആക്ടറാണ് കാങ് ദ കോങ്കർ ആയിട്ട് അഭിനയിക്കുന്നത്. ഇപ്പോൾ ജോനാഥൻ മേജേഴ്സ് ഒരു പ്രശ്നത്തിലാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പെണ്ണിനെ അടിച്ചതിന്റെ പേരിലാണ് ജോനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ജോനാഥൻ മേജേഴ്സ് റിയൽ ലൈഫിൽ കാങ് ദ കോങ്കർ ആകാൻ നോക്കുകയാണ്. ജോനാഥൻ മേജേഴ്സിനെ ഈ ശനിയാഴ്ച രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ ഒരു പ്രശ്നം നടന്നത് വെള്ളിയാഴ്ച രാത്രിയിലാണ്. ഈ പ്രശ്നം നടന്നതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹത്തിനെ അറസ്റ്റും ചെയ്തു. ഒരു പെണ്ണിനെ അടിച്ചതിന്റെ പേരിലാണ് ജോനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു പെണ്ണ് ആരാന്ന് അറിയാൻ പറ്റി. ആ ഒരു പെൺകുട്ടി വേറെ ആരുമല്ല, ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. ജോനാഥൻ മേജേഴ്സും ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും വെള്ളിയാഴ്ച രാത്രി ബാറിൽ പോയായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ടാക്സിയിലാണ് പോയത്. ഈ ടാക്സി പോയ ടൈമിലാണ് ഈ പ്രശ്നം നടന്നത് എന്ന് ഇപ്പോൾ പറയുന്നത്. ഇവിടെ ജോനാഥൻ മേജേഴ്സ് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ആ ഒരു ടൈമിൽ വേറൊരു പെൺകുട്ടി ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. ഇത് കണ്ട് ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് ദേഷ്യപ്പെടുകയും ഇത് പറഞ്ഞ് ഇവർ രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം ജോനാഥൻ മേജേഴ്സിന് ദേഷ്യം വന്നിട്ട് പുള്ളിയുടെ ഗേൾഫ്രണ്ടിനെ അടിച്ചു. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുത്തത്. ജോനാഥൻ മേജേഴ്സ് മുഖത്ത് അടിച്ചു എന്നാണ് കംപ്ലൈന്റ് കൊടുത്തത്. അടിച്ചതുകൊണ്ട് ചെവിയുടെ പുറകിൽ മുറിവ് ഉണ്ടാകാൻ പറ്റി എന്ന് പറയുന്നു. അത് മാത്രമല്ല, ജോനാഥൻ മേജേഴ്സ് ഇവിടെ കഴുത്തിന് പിടിച്ച് ഞെരുക്കി എന്നും കൂടി കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. മൊത്തമായിട്ട് അസോൾട്ട്, ഹരാസ്മെന്റ്, പിന്നെ സ്ട്രാങ്കുലേഷൻ, ഈ മൂന്ന് കാറ്റഗറിയിലാണ് ജോനാഥൻ മേജേഴ്സിന്റെ പേര് കേസിൽ ഫയൽ ചെയ്തേക്കുന്നത്. പിന്നെ ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ആ പെൺകുട്ടിയെ എവിടെയോ ഇറക്കി വിട്ടിട്ട് ജോനാഥൻ മേജേഴ്സ് ആ ടാക്സിയിൽ തന്നെ കയറി വീട്ടിലേക്ക് പോയി. പിന്നെ ശനിയാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഇദ്ദേഹത്തിന്റെ പേരിൽ കേസ് കൊടുക്കുന്നത്. ജോനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്യാനുള്ള എവിഡൻസ് ഉള്ളതുകൊണ്ട് പോലീസ് രാവിലെ വന്ന് ജോനാഥൻ മേജേഴ്സിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന്റെ സ്ഥിതി ഇപ്പോൾ നോക്കുവാണെങ്കിൽ ചെവിയുടെ പുറകിലായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ട്. അതത്ര വലിയ മുറിവല്ല. പിന്നെ പുള്ളിക്കാരിയെ ലോക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ജോനാഥൻ മേജേഴ്സ് അസോൾട്ടിൽ ഇൻവോൾവ് ആയതുകൊണ്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അറസ്റ്റ് ചെയ്ത് പോയതിനു ശേഷം ഇദ്ദേഹത്തിനെ ജാമ്യത്തിൽ ഇറക്കി ജോനാഥൻ മേജേഴ്സിനെ കേസിൽ നിന്ന് റിലീസ് ചെയ്തു. റിലീസ് ചെയ്താലും കേസ് കംപ്ലീറ്റ് ആയില്ല. മേലി ഈ കേസിന്റെ അടുത്ത വിചാരണ നടത്തുമെന്ന് പറയുന്നു. പിന്നെ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം ഈ കേസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയുമെന്ന് പറയുന്നു.